നമസ്കാരം. രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് വർഗീയ പരാമർശങ്ങൾ നടത്തിയ ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തെഹാദുർ മുസ്ലിം നേതാവ് അസദുദ്ദീൻ ഒവൈസിയെ വാരിയിലക്കി BJP. 500 കൊല്ലമായി നമ്മൾ ഖുറാൻ പാരായണം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം ഇന്ന് ഒരു ക്ഷേത്രമാണെന്നും ഇന്നത് നമ്മുടെ കയ്യിലില്ലെന്നും അതിന് നിങ്ങളുടെ ഹൃദയത്തിൽ വേദന തോന്നുന്നില്ലേ എന്നുമാണ് ഒവൈസിയുടെ വിവാദ പ്രസ്താവന. എന്നാൽ ഇതിനെതിരെ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് BJP ITSL മേധാവി അമിത് മാളവിയ. 2020 ഹൈദരാബാദിലെ രണ്ട് മസ്ജിദുകൾ, അതായത് മസ്ജിദ് ഇ മുഹമ്മദിയും മസ്ജിദ് ഇ ഹാഷ്മിയും എന്നിവ സെക്രട്ടേറിയറ്റ് പണിയാൻ തകർത്തു. എന്നാൽ ഇതേ പാർലമെന്റ് നഗരത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ ഒവൈസി അന്ന് ഒരക്ഷരം മിണ്ടിയില്ല. അതെന്തുകൊണ്ടാണെന്നും അപ്പോൾ ഒവൈസിക്ക് പള്ളികൾ ഓർമ്മയില്ലായിരുന്നുവെന്നും അമിത് മാളവിയ തുറന്നടിച്ചു. രാമക്ഷേത്ര പ്രതിഷ്ഠയെ വർഗീയവൽക്കരിക്കുകയും മുസ്ലിം യുവതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വർഗീയ വിഷം കുത്തിവയ്ക്കുകയുമല്ലാതെ മറ്റൊന്നുമല്ല ഇതെന്നും അമിത് മാളവിയ കൂട്ടിച്ചേർത്തു. എന്നാൽ വിദേശ ആക്രമണകാരികൾ ആക്രമിച്ച് നശിപ്പിച്ച് പള്ളികളാക്കി മാറ്റിയ ഹിന്ദു അമ്പലങ്ങൾ തിരികെ ലഭിക്കാനുള്ള കേസുകൾ മാത്രമാണ് നടക്കുന്നതെന്നും മുസ്ലിം പള്ളികൾക്കെതിരെയോ അന്യമതസ്ഥർക്കെതിരെയോ ഒരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നില്ല എന്നുമുള്ള വസ്തുത സൗകര്യപൂർവം മറച്ചുകൊണ്ടാണ് ഒവൈസി തന്റെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കരുനീക്കങ്ങൾ നടത്തുന്നത്. അതേസമയം നൂറ്റാണ്ടുകളായി തർക്കത്തിൽ നിലനിന്നിരുന്ന രാമജന്മഭൂമി വിഷയത്തിൽ പരമോന്നത നീതിന്യായ കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ഹിന്ദു സമൂഹം അവരുടെ പരമപൂജനീയമായി കണക്കാക്കുന്ന രാമജന്മഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണം നിർമ്മിക്കാനായി തുടങ്ങിയത്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ ദശകങ്ങളായി നിലനിന്നിരുന്ന ഒരു പ്രശ്നത്തെ രമ്യമായി പരിഹരിച്ച് രാജ്യം വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് മുസ്ലിം യുവാക്കളുടെ മനസ്സിൽ എന്നേക്കുമായി നിലനിൽക്കുന്ന തരത്തിൽ വർഗീയ വിഷം കുത്തിവയ്ക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി ഒവൈസിയെ പോലെയുള്ള നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതൊന്നും യാഥാർത്ഥ്യത്തിൽ നടക്കുന്നില്ല എന്നു മാത്രം. അതേസമയം January 22 അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി കാത്തിരിക്കുകയാണ് ഭാരതീയർ. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം ഇന്ന് തിരഞ്ഞെടുത്തു. മൈസൂരു സ്വദേശിയായ വിഖ്യാത ശില്പി അരുൺ യോഗിരാജ് തയ്യാറാക്കിയ ശില്പമാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് പ്രതിഷ്ഠയ്ക്കായി വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. 5 വയസ്സ് പ്രായമുള്ള ഉപനയനത്തിന് തൊട്ടു മുൻപുള്ള ബാലരൂപത്തിലുള്ള ശ്രീരാമന്റെ വിഗ്രഹമാണ് പ്രാണപ്രതിഷ്ഠ നടത്തുക. ചരിത്രത്തിൽ മായാത്ത മുഖമുദ്ര പതിപ്പിക്കാൻ രാംലല്ല വിഗ്രഹത്തിന് സാധിക്കുമെന്നതിൽ സംശയവുമില്ല. ബാലരൂപത്തിലുള്ള ശ്രീരാമ വിഗ്രഹം ഭക്തിയുടെയും കരകൗശലത്തിന്റെയും കാലാതീതമായ പ്രതീകമായി മാറാൻ എന്തായാലും ഒരുങ്ങുകയാണ്. അതിനിടയിൽ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ളവർ മുന്നോട്ട് വന്നാലും അതെന്തായാലും BJP തുടച്ചു നീക്കിയിരിക്കും. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.